السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول صل الله صلى الله عليه وسلم بادروا بالأعمال سبعا هل تنتظرون إلا فقرا منسيا أو غنا متغيا أو مرلا مفسدا أو هرما مفندا أو موتا مجهزا أبي الدجال فشر غائب ينتظر أبي الساعة فالساعة أدهى وأمر رواه الترمذي قلت النبي صلى الله عليه وسلم الرضيان بادروا بالأعمال نقل سلكر سلكر مانغلا كوند أولاريغا سلكر مانغلا كريم ويعتل ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ആ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നടഞ്ഞാൽ സൽക്കർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചു കൊള്ളണമെന്നില്ല ഹൽത്തൻ തൊലിറൂന ഇല്ല മുൻസിയ എല്ലാം മറപ്പിച്ച് കളയുന്ന ഹലാലും ഹറാമും മറപ്പിച്ചു കളയുന്ന പട്ടിണിയെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പട്ടിണിയായിരിക്കാൻ നിങ്ങൾക്ക് വരുന്നത് ദാരിദ്ര്യം ഔ വേനൻ മുത്തുകയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെ അഹങ്കാരിയാക്കി കളയുന്ന സാമ്പത്തിക ഐശ്വര്യമായിരിക്കും സാമ്പത്തിക പുരോഗതി അവ മറവൻ മുസ്തിദ അല്ലെങ്കിൽ എല്ലാം ഫസാദാക്കി കളയുന്ന കുഴപ്പത്തിലാക്കുന്ന രോഗമായിരിക്കും ഔ ഹറമൻ മുഫ്നിത അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി സ്ഥിരത സ്ഥിരത നശിപ്പിക്കുന്ന വാർദ്ധക്യം അതായിരിക്കും നിങ്ങൾക്ക് വരിക ഔ അത്തൻ മുജഹിസ അല്ലെങ്കിൽ ആകസ്മികമായ മരണം പെട്ടെന്നുള്ള മരണം അത് ദജ്ജാല അല്ലെങ്കിൽ ദ എന്ന ഭയാനകമായ വിപത്തായിരിക്കും വരിക ഫഷർ റോഹ ഈ ബീവൻ തളർ പ്രതീക്ഷിക്കപ്പെടുന്ന അപ്രത്യക്ഷനായ വലിയ ഉപദ്രവകാരിയാണ് ദജ്ജാൽ ജാൽ അവിസാത്ത അല്ലെങ്കിൽ ലോക അവസാനമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുക അമർ ലോകാവസാനം അത് ഭീകരവും ഭീപത്സവും അത് കൈപ്പേറിയതുമാണ് ഇത്തരം ഏഴ് കാര്യങ്ങളിൽ ഏഴ് സാഹചര്യങ്ങളിൽ ഏഴ് അവസ്ഥകൾ ഏതെങ്കിലും ഒരവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം അതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് ഉളരുക നന്മകളിലേക്ക് നിങ്ങൾ കൂടി മുന്നോട്ട് വരിക കാരണം ഈ പറഞ്ഞ പ്രതിബന്ധങ്ങൾ മനുഷ്യന് വന്നണഞ്ഞാൽ അവന് സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ കഴിഞ്ഞു കൊണ്ടാകുന്നില്ല വാഹോ തോഫിക്ക് നൽകട്ടെ